നിങ്ങൾക്കറിയോ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഇതിനു മുമ്പ് ഒരു തുലാവാരം നടത്തിയിരുന്നു. അതിന് കാരണക്കാരൻ ആരാണെന്നറിയാമോ? ഈ മാസം 8-ാം തീയതി ഗുരുവായൂരിൽ വന്ന് വീണ്ടും അദ്ദേഹത്തിന് തുലാവാരം നേർന്ന വ്യക്തിയും അന്നത്തെ അതേ വ്യക്തിയാണ്. അഭിമാനത്തോടുകൂടി പറയാം, അവിനാശലിംഗം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അവിനാശലിംഗം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാൻസലറും അതേപോലെ തന്നെ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ AVP പ്രൊപ്രൈറ്റർ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ നിശ്ചയ ദാർഢ്യമാണ് ഗുരുവായൂരിലെ മുഖ്യമന്ത്രി പദം ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദം കിട്ടുമ്പോൾ ഗുരുവായൂരിൽ കൊണ്ടുവന്ന് തുലാവാരം നടത്തിക്കൊള്ളാമെന്നും, രണ്ടാമത്തെ പ്രാവശ്യം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഗുരുവായൂരിൽ കൊണ്ടുവന്ന തുലാവാരം നടത്തിക്കൊള്ളാമെന്നും പറഞ്ഞ, പ്രാർത്ഥിച്ച, പ്രതിജ്ഞ എടുത്ത അതേ ഡോക്ടർ കൃഷ്ണകുമാറിന്റെ ആഗ്രഹം, ആവശ്യം, അതുപോലെ മോഡിജിയുടെ ആത്മീയതയിലുള്ള അകൈതവമായ അഗാധമായിട്ടുള്ള നിശ്ചയദാർഢ്യവും സമർപ്പണവും, വാരണാസി ശിവക്ഷേത്രത്തിൽ ചെന്ന് പൂജ നടത്തിയ പോലെ, നർമ്മദാ നദിക്ക് പൂജ നടത്തിയതുപോലെ, ഷിർദി സായിബാബയുടെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചതുപോലെ, കുംഭമേളയിൽ ചെന്ന് മുങ്ങിക്കുളിച്ചതുപോലെ ഗുരുവായൂരിലെ രണ്ടാമത്തെ തീർത്ഥാടനത്തിന് വരുമ്പോൾ അതിൻ്റെ പുറകില് പ്രവർത്തിച്ചത് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലെ പ്രൊപ്പറേറ്ററായിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാറാണ്. നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ധീരതയും ധീരത നിറഞ്ഞ വാക്കുകളും എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള ചങ്കൂറ്റവുമുള്ള ഡോക്ടർ കൃഷ്ണകുമാർജിക്ക് ഇങ്ങനെ മോഡിയെ വീണ്ടും ഗുരുവായൂരിൽ കൊണ്ടുവരാൻ സാധിച്ചു എങ്കിൽ, സാധിക്കുന്നു എങ്കിൽ അത് വലിയൊരു നേട്ടമാണ്. അത് പ്രണാമത്തോടുകൂടി അദ്ദേഹത്തിനെ അറിയിക്കുന്നു, നിങ്ങളെയും അറിയിക്കുന്നു. പലരും പല രീതിയിൽ പറയുന്നുണ്ട്, ആരാണ് മോഡിയെ ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ. തന്റെ പ്രിയപ്പെട്ട, തനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന വിഫലമാകരുത്, സഫലമാകണം എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെയാണ് 8-ാം തീയതി വരുന്നത്. 8-ാം തീയതിയാണ് വരുന്നത് എന്ന് തോന്നുന്നു. വരുന്നു എങ്കിൽ ഡോക്ടർ കൃഷ്ണകുമാറാണ് അതിന്റെ പുറകിലുള്ളതെന്ന് കൂടി പറയാൻ സന്തോഷമുണ്ട്. അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞത് തന്നെയാണ് എന്നുള്ളത് പറയാൻ അതിനേക്കാൾ സന്തോഷമുണ്ട്. പ്രണാമം.